ഭാരതീയ പൈതൃകത്തിൻ്റെ ഒരു സമുജ്വല പ്രായോഗിക ശാഖയാണ് ആയുർവേദം. നൂറുകണക്കിന് ആയുർവേദ കോളേജുകൾ ഭാരതമെമ്പാടുമുണ്ട്. കേരളത്തിലാണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് അത്യാധുനികമായിട്ടുള്ള ആയുർവേദ കോളേജുകളുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള കോളേജുകളാണ് പലതും. നമ്മുടെ കൊറോണ ഭാരതം മുഴുവനും വ്യാപിച്ചപ്പോൾ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ ഡോക്ടർ കൃഷ്ണകുമാർ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത് ഈ കൊറോണയുടെ കാര്യത്തിൽ ആയുർവേദ ഡോക്ടർമാർക്ക് എന്ത് റോളാണ് ഉള്ളത്, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ ചികിത്സാ സമ്പ്രദായത്തിലുള്ളവരാണ്. ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച് അവരെ ഗവൺമെൻറ് ഡോക്ടർമാരായിട്ട് പോലും തിരഞ്ഞെടുക്കുന്നതാണ് ആയുർവേദ വിദ്യാഭ്യാസം. പക്ഷേ കൊറോണയുടെ കാര്യത്തിൽ ഞങ്ങളെ തികച്ചും മാറ്റി നിർത്തിയിരിക്കുന്നത്, കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതുണ്ടാവാൻ കാരണം ഈ രോഗങ്ങൾക്ക് ചികിത്സിക്കുമ്പോൾ ഞാൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്, എത്ര രോഗികൾ വന്നു, അവർക്ക് എന്ത് ചികിത്സയാണ് കൊടുത്തത്, അവരിൽ എത്ര പേർക്ക് മാറ്റം ഉണ്ടായി, അതിൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ഇതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് അപ്രൂവൽ മേടിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആയുർവേദത്തിനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാനഡയിൽ എൻ്റെ കൂടെ ഇരുന്ന രണ്ട് മൂന്ന് പയ്യന്മാർക്ക്, സ്കൂൾ സ്റ്റുഡൻസിന് ശരീരത്തിലെ ഭയങ്കര വേദന, എല്ലാ ഗവൺമെൻറ്റും അത് അല്ല എല്ലാ ഗവൺമെൻറ് ഡോക്ടർമാരും അവിടുത്തെ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് രണ്ട് മാസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ ഉണ്ടായ ഇപ്രകാരം നൂറുകണക്കിന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡോക്യുമെൻ്റ് ഒന്നുമില്ല. ഇന്നത്തെ ലോകത്തിൽ ചികിത്സ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഡോക്യുമെൻ്റ് സഹിതം സമർപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പ്രൂഫാണ് ഉള്ളത്? കൊറോണ വരുന്നത് വരെ കൊറോണയെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ, മോഡേൺ ഡോക്ടർമാർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ പെട്ടെന്ന് അവരതിന് സജ്ജരായി. ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ആയുർവേദത്തിലെ ഡോക്ടർമാരും ആയുർവേദ കമ്പനികളും നല്ല രീതിയിൽ പെട്ടെന്ന് സജ്ജരായി. അങ്ങനെ ഏത് രോഗം വന്നാലും ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഒരു ലെവൽ വേണം. ആയുർവേദ മരുന്നുകളെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് പലരും പലതും ചെയ്തു. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൽ ഞാൻ തന്നെത്താനെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് 58 മരുന്നുകളെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ. അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തത് അതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് വെച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ പൂർവികർ എങ്ങനെയാണോ കറക്റ്റായിട്ടുള്ള മരുന്നുണ്ടാക്കിയത് അതേമാതിരി മരുന്നുണ്ടാക്കിയിട്ട് അതും ഇപ്പോഴത്തെ കമ്പനിക്കാരുണ്ടാക്കുന്നത് തമ്മിൽ യോജിക്കുന്നുണ്ടോ അത് അനാലിസിസിൽ എന്ന് നോക്കിയിട്ടാണ് ചെയ്തത്. വളരെ എഫക്റ്റീവായിരുന്നു. അതിൽ ഒരു കമ്പനിയുടെ ഡ്രഗ് പെർഫെക്റ്റ് ആയിരുന്നു. 58 എണ്ണത്തിൽ 58 നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്ന പാരാമീറ്ററുകൾ ഉണ്ടായിരുന്നു. വേറൊരു കമ്പനി ഉണ്ടായിരുന്നു, അതിൽ 10 എണ്ണം പോലും ഈ 58 ഡ്രഗുകളോട് യോജിക്കാത്തതും ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ശരിക്കും ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഈ റിസൾട്ട് പുറത്ത് വിടണ്ട, വിട്ടു കഴിഞ്ഞാൽ ആ കമ്പനി ചിലപ്പോൾ തകർന്നു പോകുന്നതാണ് പറഞ്ഞത്. നമ്മളോട് അത് പുറത്ത് പറയാനും പാടില്ല എന്നുള്ളത് എത്തിക്സും കൂടിയാണ്. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന അൾട്രാ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇനി ആയുർവേദവും കൊറോണയും തമ്മിലുള്ള നല്ല ഒരു റിസർച്ച് നടന്നതിനെ കുറിച്ച് ഇത് നല്ല രീതിയിൽ ഇത് പത്രത്തിൽ വരികയും ചെയ്തു. ഇത് ലോകമെമ്പാടും അറിയിക്കണം. ക്രൂഷ്യൽ കണ്ടീഷനിലുള്ള ഒരു രോഗിയെയും ആയുർവേദം ഉപയോഗിച്ച് ചികിത്സിക്കരുത്, കാരണം ക്രിട്ടിക്കലി വല്ലതും സംഭവിച്ചാൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് മോഡേൺ ഡോക്ടർമാർക്ക് മാത്രമാണ്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് ബാക്കിയുള്ളതെല്ലാം വരുമ്പോഴത്തേക്കും മോഡേൺ ഡോക്ടർമാരെ തന്നെ എടുക്കണം. ഒരിക്കലും ആയുർവേദവും മോഡേൺ മെഡിസിനും തമ്മിൽ കോൺട്രഡിക്റ്ററി ഒന്നുമില്ല, എല്ലാം കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. ആയുർവേദത്തിന് പറ്റാത്തത് ധാരാളം മോഡേൺ മെഡിസിന് പറ്റണം, മോഡേൺ മെഡിസിന് പറ്റാത്ത പലതും ആയുർവേദത്തിന് പറ്റുന്നുണ്ട്. ധാരാളം പേര് ഇപ്പോൾ ആയുർവേദത്തിൽ നല്ല ചികിത്സയിലേക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ അഭിമാനത്തോടു കൂടി പറയുകയാണെങ്കിൽ കുറേയധികം രോഗങ്ങൾ മാറ്റാൻ ആയുർവേദത്തിന് സാധിക്കുന്നുണ്ട്. മാറില്ല എന്ന് വിചാരിച്ചത്. ഇപ്പോൾ കോയമ്പത്തൂർ നടന്ന ചികിത്സയുടെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. എല്ലാ ആയുർവേദ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും ആയുർവേദത്തെ ബഹുമാനിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന നമ്മുടെ പൈതൃകത്തിൻ്റെ ചൈതന്യവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കോവിഡ് ചികിത്സയിൽ ആയുർവേദവും ഫലപ്രദമെന്ന ക്ലിനിക്കൽ പഠനം, ഈ ക്ലിനിക്കൽ പഠനമാണ് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടത്.
അത് ഗവൺമെന്റ് അംഗീകരിച്ച് ആയുഷ് അംഗീകരിച്ച് അതിലൂടെ വരണം. കോവിഡ് 19 ബാധിച്ച കടുത്ത പ്രമേഹ രോഗികളുടെ ചികിത്സയിൽ ആയുർവേദം കൂടി ഉൾപ്പെടുത്തുന്നത് ഫലപ്രദമെന്ന് ക്ലിനിക്കൽ പഠനഫലം. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി റിസർച്ച് ഫൗണ്ടേഷൻ, ചെന്നൈ സ്റ്റാൻലി മെഡിക്കൽ കോളേജ് എന്നിവ സംയുക്തമായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ധനസഹായത്തോടെയും തമിഴ്നാട് സർക്കാരിന്റെ പിന്തുണയോടെയുമാണ് പഠനം സംഘടിപ്പിച്ചത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 30 പേരടങ്ങുന്ന രണ്ട് സംഘങ്ങളിൽ പെട്ട രോഗികളിലായിരുന്നു പഠനം. ഒരു വിഭാഗത്തെ ആയുർവേദം കൂടി ഉൾപ്പെടുത്തി ചികിത്സിക്കുകയും മറ്റുള്ളവർക്ക് ICMR നിർദ്ദേശിച്ച ചികിത്സ മാത്രം നൽകി ആയുർവേദ ചികിത്സ കൂടി കിട്ടി നൽകി ആയുർവേദ ചികിത്സ കൂടി കിട്ടിയവർക്ക് ICU വേണ്ടി വന്നില്ല. മറ്റു വിഭാഗത്തിൽ ഒരാൾക്ക് തീവ്ര പരിചരണം വേണ്ടി വന്നു. ആയുർവേദ ചികിത്സ കൂടി കിട്ടിയവർക്ക് വൃക്ക കരള് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമായതായി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ സോമിത് കുമാർ അറിയിച്ചു. പഠനഫലം ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ക്ലിനിക്കൽ പഠനം നടത്തിയതിൻ്റെ രജിസ്റ്റർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയും അത് ആവശ്യക്കാർക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുന്നത്. ലൈസൻസ് ഉള്ള ഏത് ആയുർവേദ മരുന്ന് നിർമ്മാതാക്കൾക്കും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധാരണ ഔഷധങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു പഠനം. അപ്പോൾ പഠനം കോംപ്ലിക്കേറ്റഡ് അല്ല. ആയിരക്കണക്കിന് 10,000 രൂപയുടെ മരുന്നുകളൊന്നും കൊടുക്കണ്ട. അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്റ്റാൻലി മെഡിക്കൽ കോളേജ് എത്തിക്സ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പഠനം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. മോഡേൺ ആയിട്ടുള്ള ഏത് സിസ്റ്റവും ഉപയോഗിച്ച് വേണം പൈതൃകത്തെ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും. നമുക്കിഷ്ടമുണ്ട്, നമുക്ക് ബഹുമാനമുണ്ട്, നമുക്ക് ആദരവുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം സയന്റിഫിക് ആവണമെന്നില്ല. പലപ്പോഴും ആയുർവേദ ചികിത്സയിലെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വന്നിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും രോഗിക്ക് വല്ലതും സംഭവിച്ചാലോ? അതുകൊണ്ട് നമ്മൾ മോഡേൺ മെഡിസിന് കോൺട്രഡിക്ടറി അല്ല ആയുർവേദം, ആയുർവേദത്തിന് കോൺട്രഡിക്ടറി അല്ല മോഡേൺ, രണ്ട് കോംപ്ലിമെൻ്ററിയാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം 2030 വരുന്നുണ്ടെന്ന് കേട്ടു. മെഡിക്കൽ കോളേജിൽ ആയുർവേദം യുനാനി ഇതൊക്കെ വേറെ വേറെ അല്ല. ചെറിയ ചെറിയ രോഗങ്ങൾക്കെല്ലാം ചികിത്സിക്കാൻ, മീഡിയം രോഗങ്ങൾക്കെല്ലാം ചികിത്സിക്കാൻ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി മുതലായ കാര്യങ്ങൾക്ക് ചികിത്സിക്കാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം വരുന്നുണ്ടെങ്കിൽ അത് ചൈനയിൽ ഇപ്പോൾ ഉണ്ട്. ചൈനയിൽ BSc മെഡിസിൻ ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള കുറേ ചൈനീസ് ഡോക്ടർമാർ BSc മെഡിസിൻ ഉള്ളവരെ അവരെൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിൽ. അപ്പോൾ ആ സമ്പ്രദായം അവർ ഭാരതത്തിൽ നിന്ന് പണ്ടെടുത്തതാണ്. ഇപ്പോൾ അവർ നല്ല രീതിയിൽ അത് പ്രയോഗിക്കുന്നു. അതുമാതിരി നമുക്കും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും ഓവർ ക്ലെയിം ചെയ്യാതെ, ആരും ഓവർ ക്ലെയിം ചെയ്യുന്നില്ല. ഇപ്പോൾ മോഡേൺ മെഡിസിൻകാർ കൊറോണയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യണില്ല. കുറച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും, കുറച്ച് പെയിൻ കില്ലർ കൊടുക്കും, അല്ലാണ്ട് അവർ ചികിത്സിക്കുന്നില്ല. ഈ 14 അവർക്ക് മറ്റ് രോഗങ്ങൾ വരാതെ, വേദനയില്ലാതെ, തലവേദന വരാതെ, പനി വരാതെ, ടെമ്പറേച്ചർ കൂടാതെ ഇരിക്കാനായിട്ടുള്ള സാധാരണ മരുന്നുകൾ കൊടുത്തിട്ടാണ് മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് കൊറോണ രോഗികളെ ചികിത്സിക്കുന്നത്. അതുമാതിരി തന്നെ അത് വേണമെങ്കിൽ അതും ആയുർവേദവും കൂടി ചേർത്ത് കെയർഫുള്ളായിട്ട് മോഡേൺ ഡോക്ടർമാരുടെ കൂടി ഡയറക്ഷനോടുകൂടി ആയുർവേദ ഡോക്ടർമാരും കൂടി ചേർന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ പൈതൃകത്തിന് വാലിഡിറ്റി വരുന്നത്, അപ്രീസിയേഷൻ വരുന്നത്, അപ്രൂവൽ വരുന്നത്. പ്രണാമം, നമസ്കാരം. ഇത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ നടത്തിയ പഠനമാണ്, സ്റ്റാൻലി മെഡിക്കൽ കോളേജുമായി ചേർന്ന് നടത്തിയ പഠനമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുണ്ട്, ICMR അപ്രൂവലുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുണ്ട്, ആയുഷിൻ്റെ അപ്രൂവലുണ്ട്. ഇനീഷ്യലി ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുമ്പോഴാണ് ഇതെല്ലാം എല്ലാം വാലിഡ് ആവുന്നതും ജനങ്ങളിത് സ്വീകരിക്കുന്നത്. പ്രണാമം, നമസ്കാരം.